ലൈനപ്പ് നിങ്ങളെ കിടക്കാം. ഏറ്റവും ഏറ്റവും എന്താ പ്രഷർ ഒന്നും ഒട്ടും വരാത്ത ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ഈസി ആയിട്ട് കൂൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ടീമേറ്റ് ആയിരിക്കും. ബ്ലൈൻഡ് എക്സ്പെയിൻ ആണ് ഗൈസ്. അപ്പൊ ബ്ലൈൻഡ് എക്സ്പെയിൻ എന്ന് പറയുമ്പോ അവർ പേര് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇത്ര കൂൾ എന്നാണ് ഗൈസ്. അപ്പൊ ബ്ലൈൻഡ് എക്സ്പെയിൻ കൊടുക്കാൻ അത്രത്തോളം ഇമ്പ്രൂവ് ആയി ആ ഒരു ബ്ലൈൻഡ് ടീമിന്റെ തന്നെ ഒരു സ്ട്രെങ്ത് ആയിട്ട് മാറിയ ഒരു പ്ലെയർ വേറെ ഇല്ല. എക്സ്പെയിൻ ഇപ്പോഴത്തെ നെയ്ഡും കാര്യങ്ങളെല്ലാം ഓ ഫിസിക്സ് പല മാച്ചിനും കണ്ടുള്ള എക്സ്പെയിൻ ഒന്ന് ഒന്ന് കത്തി കയറി കഴിഞ്ഞാൽ പിന്നെ ചെക്കൻ സൈക്കോ പറ്റി എന്താണ് സൈക്കോനെ പറ്റി അഭിപ്രായം? അഭിപ്രായമല്ല, ഐ മീൻസ് ഞാൻ ചോദിക്കുന്നത് ആസ് എ IGL. IGL ആസ് എ IGL എന്ന് പറഞ്ഞാൽ സൈക്കോനെ പോലെ ലീഡ് ചെയ്യാൻ പറ്റിയ കേരളത്തിൽ ആരും ഇല്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. ആരുമില്ല, കാണത്തില്ല. കാരണം ഞാൻ സൈക്കോടെ കീഴിൽ മാത്രമേ കളിച്ചിട്ടുള്ളൂ. വേറെ ആൾക്കാരും ഉണ്ട് നല്ലോണം കളിക്കുന്നവര്. എന്നാലും ഉറപ്പായിട്ടും വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ കേരള ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ഇന്ത്യ എന്ന് പറയാം. കാരണം അതിപ്പോഴത്തെ ഒരു ഇത് വെച്ചല്ല നമ്മൾ പറയുന്നത്, അത് ഈ കളി തുടങ്ങിയപ്പോഴാണ് നമുക്കത് മനസ്സിലാകത്തുള്ളൂ. ഇപ്പം എന്ന് പറയുമ്പോൾ അത് ഇതുപോലെ കളിക്കുന്ന കുറെ പേരായി. ആ ഒരു ടൈമിൽ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ, അപ്പൊ എന്താണല്ലോ സൈക്കോന്റെ ഐഡിയാസ് ഒക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു. ആ റൊട്ടേഷനും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും. ആ ഒരു ടൈമിൽ ഒരു ടീമും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കുമ്പോ നമുക്കത് കോമൺ ആയിട്ട് തോന്നും. അപ്പൊ കാരണം ആ ഒരു ലെവലിലോട്ട് എത്തി എല്ലാരും. എല്ലാവർക്കും പഠിച്ചു പഠിച്ചു പഠിച്ച് എല്ലാവർക്കും അറിയാന്നുള്ളൊരു ഇതെത്തി. അന്ത സമയത്ത് സ്വന്തമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുത്ത് ആ ഒരു ടൈമില് ടീമിനെ ലീഡ് ചെയ്തു നന്നായിട്ട്. നിങ്ങൾ തമ്മില് സൈക്കോ ഏജ് കുറവല്ലേ? സൈക്കോ 20 ആണ് തോന്നുന്നു. അല്ല, എക്സ്പെയിനേക്കാൾ ഏജ് കുറവല്ലേ? കുറവാ. അങ്ങനെ എപ്പോഴും ഫീൽ ചെയ്തു എന്നെക്കാളും പ്രായം കുറഞ്ഞൊരുത്തൻ? തിങ്ക് ചെയ്യുന്നു അങ്ങനെ ചിന്തിച്ചു? അങ്ങനെയോ? ഇല്ല, അങ്ങനെ തോന്നിട്ടില്ല. അത് എനിക്കും തിങ്ക് ചെയ്യാൻ പറ്റും, അതെനിക്കറിയാം. അതുകൊണ്ട് അങ്ങനെ തോന്നി. പക്ഷെ എന്നാലൊരു എന്തായാലും പറയാ, നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് സഡൻ ഡിസിഷൻസ് ആണല്ലോ എപ്പോഴും ഗെയിമിന്റെ. അതല്ലേ ഒരു ഗെയിമിന്റെ ഈ ഒരു ഗെയിമിന് ഇത്രക്ക് ഒരു ഇതാക്കുന്നത്. കാരണം അത്രക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കും അത്രക്ക് ഇതിനോട് ഗ്രൈൻഡ് ചെയ്യുന്നവർക്ക് ആ ഒരു ഇത് കാണിക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു സ്റ്റേജിൽ അത് കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോ അപ്പോ അതിനോട് നമ്മളും ഗ്രൈൻഡ് ചെയ്യാം. നിങ്ങൾ അന്ന് മീൻസ് സോളിൽ ഉള്ള സമയത്ത് പരിചയമില്ല? ഇല്ല, പരിചയമില്ല. പക്ഷെ അറിയാം, ഈ സ്ട്രീമിലൊക്കെ കാണാം, എന്തൊക്കെയൊക്കെ ലൈവ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എപ്പോഴും തിങ്ക് ചെയ്തിട്ടുണ്ടോ ഈ ഒരു 19-കാരൻ അവിടെ ഇത്രയും തിങ്ക് ചെയ്ത് ഇത്ര എക്സ്പീരിയൻസ് കാണിച്ച് ചെയ്ത് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു? ഒരു അതിശയം തോന്നിയിരുന്നു. ഇല്ല, അങ്ങനെ അപ്പൊ നമ്മൾ ഇതൊന്നും അറിയത്തില്ലല്ലോ ഇതിനെ പറ്റി. നമ്മളിങ്ങനെ കളിക്കും, ടീമാവും, ഇല്ലെങ്കിൽ അങ്ങനെ കളിക്കും എന്നുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു. നിങ്ങൾ സ്കോഡിൽ വരുന്നതിന് മുമ്പ് സൈക്കോയെ അറിയാം അല്ലേ? ആ, ലൈക്ക് ഇങ്ങനെ കളിക്കുന്നതായിട്ട് അറിയാം, ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് അറിയാം. അവരൊരു ഫാൻ ആയിരുന്നു അപ്പോ? പരിചയമില്ല. ആ, സത്യമായിട്ട് ആയിരുന്നു. അപ്പോ പിന്നീട് സ്വന്തം കൂടെ കളിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോ എന്തായിരുന്നു? ത്രില്ഡ് ആയ? ഇല്ല, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ത്രില്ലൊന്നും വരാത്ത ഒരാളാണ്. അങ്ങനെ ത്രില്ഡ് ആയിട്ടില്ല. കാരണം അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്താ, നമുക്ക് കളിക്കണം. നമ്മളിപ്പോ ഒരു റൂം ചെത്തു കഴിഞ്ഞാലും നമുക്ക് അടുത്ത റൂമിൽ അടിക്കണം എന്നുള്ളൊരു വാശി ഉള്ള ഒരു ടൈം ആയിരുന്നു. അപ്പം ലൈക്ക് എന്താ, പിന്നെ ഒരു കീഴിൽ കളിക്കുമ്പോ എപ്പോഴും എന്താണേലും ഒരു ആ ഒരു ടൈമിലാണല്ലോ എപ്പോഴും ഓൺ ആയിട്ടിരിക്കണം. കാരണം എപ്പോഴാണ് റൊട്ടേഷൻ വേറെ രീതി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന എല്ലാമൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആയിരിക്കും സംഭവം. കറക്റ്റ് ആണ്. പിന്നെ ആ ഒരു ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു, ഒരു രസമായിരുന്നു. ആ ഒരു മൊമെന്റ് ഇപ്പൊ റെക്കഗ്നൈസ് ഉണ്ടോ? റിമെമ്പർ ചെയ്യുന്നില്ലേ നിങ്ങളെ ഫൈനൽസ്? ആ ഫസ്റ്റ് ടൈം കളിക്കുന്നതൊക്കെ മീൻസ് ലാൻഡ് ഫൈനൽസ്? ആ ഫൈനൽസ്. എന്നായിരുന്നു അത്? 2019 അല്ലേ? എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. 19 ആയിരുന്നു. ആ ഫസ്റ്റ് ടൈം ആയിരുന്നോ ജീവിതത്തിലെ കിട്ടിയത്? അങ്ങനത്തെ ഒരു ലൈക്ക് എന്താ, ഇപ്പൊ ഈ മൊബൈൽ ഗെയിംസ് എന്ന് ലൈക്ക് ആ ഒരു ഗെയിംസ് എന്ന് പറഞ്ഞ രീതി ആദ്യമായിട്ടായിരുന്നു. പക്ഷെ സ്പോർട്സിലുണ്ടായിരുന്നു പണ്ട് തൊട്ട്. ആണോ? അത്ലറ്റിക്സ്. എന്തായിരുന്നു? ഡിസ്ട്രിക്റ്റിലൊക്കെ പോവായിരുന്നു. ഡിസ്ട്രിക്ട്
നമ്മൾ വിചാരിച്ച ആളല്ല. 100-200 ലൈക് ലോങ് ജമ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഓട്ടം മൂന്നാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെ ഉണ്ടായിരുന്നു. ഓട്ടം ഓട്ടം ഓട്ടവും ചാട്ടവും ചാട്ടവും. അപ്പോ ഡിസ്ട്രിക്ട് ഒക്കെ പോയി? ആ ഡിസ്ട്രിക്റ്റില് ഇടയ്ക്ക് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്, പിന്നെ സബ് ഡിസ്ട്രിക്ട് പോയി. അപ്പൊ ഒരു ആള് സെലിബ്രിറ്റി. അപ്പം ആ പക്ഷെ അത് ഒരു ഇതുപോലെ അല്ലല്ലോ, ഒരു വേറെ രീതിയായിരുന്നു. ആ ടൈമില് നമ്മള് എന്താ അങ്ങനൊന്നും നോക്കിയിട്ടില്ല, നമുക്ക് പെർഫോം ചെയ്യാം, അത് നന്നായിട്ട് ഓടുമായിരുന്നു. അതിലോട്ട് അങ്ങ് ഇന്റർവ്യൂ ആകാൻ പറ്റിയില്ല. എന്താ അതൊരു കരിയർ ആയിട്ട് എടുക്കായിരുന്നു ആ ഒരു ടൈമിൽ, ചിന്തിക്കുമായിരുന്നെങ്കിൽ. പക്ഷെ അതിനെ പറ്റി ചിന്തിച്ചില്ല, അതും ജസ്റ്റ് ഒരു ഇതായിട്ട് എടുത്തു, അങ്ങനെ അങ്ങ് പോയി. പ്ലസ് ടു വരെ കിംഗ്ഡം ഐ കൻ ഫീൽ യു ഫേഡ് അവേ ഫ്രം ദി കിച്ചൻ ടു ദി ബാത്ത്റൂം സിങ്ക് ആൻഡ് യുവർ സ്റ്റെപ്സ് കീപ് മീ അവേക്ക് ഡോണ്ട് കട്ട് മീ ഡൗൺ ത്രോ മീ ഔട്ട് ലീവ് മീ ഹിയർ ടു വേസ്റ്റ് ഐ വൺസ് വാസ് എ മാൻ വിത്ത് ഡിഗ്നിറ്റി ആൻഡ് ഗ്രേസ് നൗ ഐ എം സ്ലിപ്പിംഗ് ത്രൂ ദി ക്രാക്സ് ഓഫ് യുവർ കോൾഡ് എംബ്രേസ് സോ പ്ലീസ് പ്ലീസ് കുഡ് യു ഫൈൻഡ് എ വേ ടു ലെറ്റ് മീ ഡൗൺ സ്ലോലി എ ലിറ്റിൽ സിംപതി ഐ ഹോപ്പ് യു കാൻ ഷോ മീ ഇഫ് യു വാണ്ട് ടു ഗോ ദെൻ ഐ വിൽ ബി സോ ലോണലി If you're leaving, baby, let me down slowly. Let me down, down, let me down, down. Let me down, let me down, down. Let me down, down, let me down. If you wanna go, then I'll be so lonely. If you're leaving, baby, let me down slowly. Let me down, 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 down